ഹായ് ഹലോ എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ ഈദ് ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇതാ നമ്മൾ ഉച്ച കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായത്. ഒരു മണിയെല്ലാം ആയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുന്ന ദിവസം അങ്ങനെ മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ മോക്കും എല്ലാം ഡ്രസ്സ് എടുക്കാനുണ്ട്. അപ്പോൾ മോളെ കൂട്ടിയിട്ടില്ലെങ്കിൽ എന്തായാലും ശരിയാവില്ല. ഒരു സൈസെല്ലാം കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്തായാലും കൂട്ടണമല്ലോ. അതുകൊണ്ട് എല്ലാവരും കൂടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ഷോപ്പാണ്. അവിടെ കുറേ സമയം നിന്നിട്ടും അവരെ കാണുന്നില്ല. ഒരു ഷോപ്പ് ഇങ്ങനെ പകുതി ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് എവിടെയോ പോയിട്ടുണ്ടായിനി. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം ഇവിടെ നിന്ന് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിനും കേട്ടോ. പിന്നെ അധികം സമയം നിന്നാൽ പിന്നെ നമ്മൾ സമയം തന്നെ പോയി പോവുമല്ലോ. അങ്ങനെ ഇതാ നമുക്ക് അപ്പം തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബസ് സ്റ്റോപ്പിലെത്തിയപ്പം തന്നെ അങ്ങനെ ബസ്സിൽ കയറി നമ്മൾ നേരെ പയ്യാമ്പലം ബീച്ചിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായത്. ബസ്സിൽ കയറിയ ടൈം വിചാരിച്ച് ഫസ്റ്റ് ഒന്ന് പയ്യാമ്പലം പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകാന്ന്. അങ്ങനെ ഇതാ പയ്യാമ്പലം പോയിട്ട് നല്ല വൈബേനും കേട്ടോ. മഴയും വെയിലും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. ആ ഒരു വെയിലില്ലാത്തതുകൊണ്ട് തന്നെ ഒരു അട്ടുച്ച സമയമാണെങ്കിലും കുറച്ച് നല്ല രസം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എപ്പോഴും വീട്ടിലിരിക്കുമ്പോൾ വിചാരിക്കും പയ്യാമ്പലെല്ലാം പോണേനൂന്ന്. പക്ഷെ എന്തായാലും പയ്യാമ്പലത്തേക്കായിട്ട് അങ്ങനെ ഇറങ്ങിക്കിട്ടില്ല കേട്ടോ. എവിടെയെങ്കിലും പോകുമ്പോൾ അധികവും ഇങ്ങനെ ഫസ്റ്റ് പയ്യാമ്പലം പോയിട്ട് ഇങ്ങനെ പോകും. അങ്ങനെ ഇതാ മോള് താഴെ വീണ് താഴെ ഒന്ന് കൈ ജസ്റ്റ് ഒന്ന് കുത്തിപ്പോയിട്ടേ ഉള്ളൂ. അപ്പം തന്നെ കൈക്ക് പൂഴിയായി എന്നും പറഞ്ഞ് ഭയങ്കര കുൽമാലേനു. അങ്ങനെ അത് ഫുള്ള് തുടച്ചു കൊടുത്ത്. അപ്പോൾ പയ്യാമ്പലത്ത് പോയാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളം കണ്ടാൽ പേടി പേടി എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകില്ല കേട്ടോ. വീട്ടിൽ നിന്നെല്ലാം വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഉഷാറാണെങ്കിലും ബീച്ചിലെ വെള്ളം കണ്ടാൽ ഭയങ്കര പേടിയാണ്. അങ്ങനെ നമ്മൾ 2-3 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തിന് കേട്ടോ. 3 മണി 3:30 4 മണി അങ്ങനെയെല്ലാം ആയിട്ടുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. സമയം പോകുന്നതേ മനസ്സിലായിട്ടില്ല കേട്ടോ. അത്രയും നല്ല വൈബേനു. വെയിലില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ഇതിലിങ്ങനെ ഇവിടെ ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിന്. നമ്മളധികവും ഈ സമയമെല്ലാം വരുമ്പം ഭയങ്കര വെയിലായിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഉണ്ടാവല്. അങ്ങനെ ഇതാണ് എൻ്റെ ഇളയ അനിയത്തി അപ്പു എന്ന് പറയുന്നത്. അപ്പു നമ്മൾ വിളിക്കുന്നതാണ്. അങ്ങനെ ഇതാ നമ്മൾ ബത്തക്ക ജ്യൂസെല്ലാം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അനിയത്തിയും ബത്തക്ക ജ്യൂസും പിന്നെ ഉമ്മ മോരുമാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായത്. അപ്പം ബത്തക്ക നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. നല്ല മധുരമെല്ലാം ആയിട്ട് നല്ല ഐസെല്ലാം ഇട്ടിട്ട് നല്ല രസമുണ്ടായിരുന്നു ബത്തക്ക കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പയ്യാമ്പലം ബീച്ചിൻ്റെ ഈ ഒരു കാറ്റും കൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കാനും കുടിക്കാനും എല്ലാം നല്ല രസമാണല്ല. അങ്ങനെ ഇതാ മോള് പിന്നെ ഇരിക്കുന്നേ ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം എന്നിട്ട് ഓരോരോ ആളെ പിടിച്ച് വലിക്കുന്നുണ്ടായിന്. അങ്ങനെ ഇതാ കുറച്ച് സമയം അനിയത്തി കൈ പിടിച്ചിട്ട് നടക്കും, പിന്നെ ഞാൻ നടക്കും, ഉമ്മ നടക്കും. അങ്ങനെയെല്ലാം തന്നെയാണ് കേട്ടോ ഉണ്ടായത്. ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുന്നേ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ നടന്ന് കളിക്കണം. പിന്നെ കുറേ പട്ടിയും പൂച്ചകളും ഉള്ളതുകൊണ്ട് തന്നെ അതിനെല്ലാം നോക്കിയിട്ട് ഭയങ്കര നല്ല ഇതിൽ ഒച്ചപ്പാടാക്കി കളിക്കുന്നുണ്ടേനു. പിന്നെ ഇതാ നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്കും ഉമ്മാക്കും എടുത്തിനേനും കുറച്ച് മുന്നേ എടുത്തിന്. അപ്പോൾ അനിയത്തിക്കും എൻ്റെ മോക്കും മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്തത്. പിന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് കുറച്ച് സമയം ഇവിടെ അങ്ങനെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നിട്ട് ലാസ്റ്റ് ഇവിടുന്ന് ഓട്ടോ പിടിച്ചിട്ട് ഷോപ്പിലേക്ക് പോവുക ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ നേരെ പോയിട്ടുണ്ടായത് സെഞ്ചുറിയിലേക്കാണ്. അപ്പോൾ പണ്ട് മുതലേ ഞാൻ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത് സെഞ്ചുറിയിലാണ് കേട്ടോ. ഇപ്പോൾ പിന്നെ കണ്ണൂരിൽ ഫാമിലി ഫാഷൻ വന്നുകൊണ്ട് അധികം അവിടെയും പോക്കുണ്ട്. ഇപ്പോൾ പിന്നെ കുറച്ചൊരാഴ്ച മുന്നേ ഫാമിലിയിൽ പോയിട്ട് എനിക്കും എല്ലാം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വിചാരിച്ചു സെഞ്ചുറിയിൽ പോവാന്ന്. അങ്ങനെ ഇതാ മോക്കൊരു സ്കേർട്ടിനിടാൻ വേണ്ടിയിട്ടൊരു ഷർട്ട് വേണേനു, ടീ ഷർട്ട് പോലത്തത്. അപ്പോൾ അതും നോക്കിയിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ വിചാരിച്ച് ഫ്രോക്ക് എടുക്കാന്ന്. അങ്ങനെ ഇതാ ഫ്രോക്കാണ് കേട്ടോ എടുത്തിട്ടുണ്ടായത്. അതിൽ നിന്നൊരു ഫ്രോക്ക് എടുത്തിട്ടുണ്ടേനു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മോക്കൊരു ഫ്രോക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. എപ്പോൾ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാലും ലാസ്റ്റ് ഞാൻ ജീനും ഷർട്ടും അല്ലെങ്കിൽ ട്രൗസറും ടീഷർട്ടും അങ്ങനെയെല്ലാം തന്നെയാണ് എടുക്കൽ. ഈ പെൺകുട്ടിക്ക് പറ്റിയ ടൈപ്പ് ഫ്രോക്ക് സ്കേർട്ട് അങ്ങനത്തെ ഒന്നും അധികം എടുക്കലില്ല. എടുക്കണമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞാലും ലാസ്റ്റ് ഷോപ്പിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ മൂഡ് മാറും കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം എന്തായാലും ഫ്രോക്കാണ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരു ഫ്രോക്ക് എടുത്തിട്ടുണ്ടായിനി. അങ്ങനെ ഇതാ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ എന്തായാലും ബലൂണ് നിർബന്ധമാണല്ലോ. രണ്ട് കയ്യിലും ഓരോ ബലൂണും പിടിച്ചിട്ട് അങ്ങനെ നമ്മളിതാ സെഞ്ചുറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഫാൻസിയിലേക്ക് കയറിയിട്ടുണ്ടായിനി. അങ്ങനെ ഇതാ കുറച്ച് സ്റ്റെൻസിലെല്ലാം വാങ്ങിച്ച് പിന്നെ മോക്ക് കുറച്ച് ഹെയർ ആക്സസറീസും ക്ലിപ്പും അങ്ങനത്തെ സംഭവങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ടേനു. പിന്നെ സീതാപാനി കണ്ടാൽ പിന്നെ അവിടുന്ന് ഷവർമ കഴിക്കാണ്ട് പോകാൻ തോന്നില്ല. അങ്ങനെ ഇതാ അവിടെ ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഫുഡ് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ഷവർമ പ്ലേറ്റും ഉമ്മയും അനിയത്തിയും മന്തിയുമാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായത്.
അപ്പം മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടേനും, മന്തി ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഷവർമേനെ വാങ്ങിച്ചത്. പക്ഷെ മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോകുമ്പോൾ അന്ന് ചൈനീസ് മേളയിൽ കുറച്ച് ബക്കറ്റെല്ലാം കണ്ടത്. അപ്പോൾ കുറേ ആയി ഉമ്മ നോക്കുന്നത് ഇതുപോലെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്, ചെറിയൊരു ബക്കറ്റ് ഈ ഫുഡ് വേസ്റ്റിൽ ഉണ്ടാവുമല്ലോ അതെല്ലാം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ മൂടിയുള്ള പ്ലാസ്റ്റിക് ടൈപ്പ് ബക്കറ്റിന് കുറേ ആയി നോക്കുന്നത്. അങ്ങനെ ഇവിടെ അതും കണ്ടപ്പോൾ അതും ഒന്ന് വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിട്ടാണ് ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യുക കേട്ടോ, കമൻറ്റും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.